വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപിടി മികച്ച കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ ഇടയിൽ തൻ്റെതായ ഒരു സ്ഥാനം പിടിക്കാൻ കഴിഞ്ഞിട്ടുള്ള പ്രിയ താരമാണ് കനക. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ദിവസം തിയേറ്ററിൽ പ്രദർശനം നടത്തിയ സിനിമയായ ഗോഡ് ഫാദറിൽ നായികയായി എത്തി മികച്ച പ്രകടനം തന്നെയായിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. മലയാളത്തിൽ മോഹൻലാലിൻ്റെ നായികയായി വിയറ്റ്നാം കോളനി എന്ന ചിത്രത്തിൽ അഭിനയിച്ച് ഏറെ ശ്രദ്ധേയായ താരം പിന്നീട് തെന്നിന്ത്യൻ സിനിമയിൽ സൂപ്പർ ഹിറ്റ് നായികയായി മാറുകയായിരുന്നു. സൂപ്പർ സ്റ്റാർ രജനീകാന്തും മോഹൻലാലിനും മമ്മൂട്ടിക്കുമൊപ്പം നായികയായി എത്തി വളരെയധികം തിളങ്ങി നിന്നിരുന്ന സമയത്ത് തന്നെയായിരുന്നു കനകയുടെ അപ്രതീക്ഷിത പിൻവാങ്ങലും എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് കനക വീട്ടിൽ അടച്ചുപൂട്ടി ആരോടും മദ്യം ഇടപഴകാതെ കഴിയുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോഴിതാ കനകയെപ്പറ്റി നടി കുട്ടി പത്മിനി മുമ്പൊരിക്കൽ പറഞ്ഞ വാക്കുകളാണ് വളരെയധികം ജനശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത്. കനകയെപ്പറ്റി നടി കുട്ടി പത്മിനി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്. കനകയുടെ അമ്മ ദേവികയുമായി വളരെയധികം സൗഹൃദമുണ്ടായിരുന്ന നടിയാണ് കുട്ടി പത്മിനി. കനക പിറക്കുന്നതിന് മുന്നേ അവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കനകയുടെ അച്ഛൻ ദേവദാസ് പൊസസീവ് എന്നതിലപ്പുറം വളരെ ഇൻസെക്യൂറായിരുന്നു. ദേവിക ഒരുപാട് വിട്ടുകൊടുക്കുമായിരുന്നു. എന്നാൽ കുഞ്ഞിന് 3 വയസ്സാകുമ്പോഴേക്കും ഇരുവരും വേർപിരിഞ്ഞു. പിന്നീട് ദേവികയുടെ ജീവിതം കനകയ്ക്ക് വേണ്ടിയായിരുന്നു. ഭർത്താവില്ല, മാതാപിതാക്കളില്ല, സഹോദരങ്ങളില്ല. ആ എല്ലാ സ്നേഹവും മകൾക്ക് കൊടുത്തു. കനകയ്ക്കും അമ്മയോട് വളരെ സ്നേഹമായിരുന്നു. സിനിമയിൽ അഭിനയിക്കുമ്പോൾ എല്ലാം നോക്കിയിരുന്നത് അമ്മയായിരുന്നു. കനക ആരോടും തെറ്റായ രീതിയിൽ സംസാരിച്ചില്ല. അമ്മയോടൊപ്പം വരും, പോവും, പെർഫെക്റ്റായി അഭിനയിച്ച് പോവും. അഭിനയിച്ച സിനിമകളെല്ലാം വലിയ ഹിറ്റ്. എൻ്റെ വിവാഹം കഴിഞ്ഞവരെ താരങ്ങളുമായുള്ള സൗഹൃദം നിലനിർത്താൻ കഴിഞ്ഞില്ല. കുറച്ചു നാളുകൾക്ക് ശേഷം ദേവിക അക്ക മരിച്ചെന്നാണ് അറിയുന്നത്. അമ്മ മരിച്ച ശേഷം കനകയ്ക്ക് ആ ദുഃഖം സഹിക്കാൻ പറ്റിയില്ല. അമ്മയില്ലാതെ ഒന്നും ചെയ്യാനറിയില്ല. എല്ലാം അമ്മയുടെ ഇഷ്ടപ്രകാരം ജീവിച്ച കനകയ്ക്ക് അമ്മയില്ലാതെ ജീവിക്കാനായില്ല. അതുകൊണ്ട് അമ്മയുടെ ആത്മാവിനെ വിളിച്ചു വരുത്താൻ കനക ശ്രമിച്ചുവെന്നും നടി പറയുന്നുണ്ട്. കനക പുറത്തേക്ക് വരുന്നത് നിർത്തി, ആരോടും സംസാരിക്കാതായി. അപ്പോഴാണ് കനക ജീവനോടെ ഉണ്ടോ എന്ന തരത്തിൽ വാർത്തകൾ വരുന്നത്. ഞാനും നടി രോഹിണിയും അവരെ കാണാൻ തീരുമാനിച്ചു. അപ്പോഴാണ് തനിക്കൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കി കനക മാധ്യമങ്ങളോട് സംസാരിച്ചത്. അത് കഴിഞ്ഞ് കുറച്ച് നാളുകൾക്കുള്ളിൽ ഇലക്ഷൻ വോട്ട് ചെയ്യാൻ കനക വന്നിരുന്നു. ഞാനും രോഹിണിയും ഓടിപ്പോയി അവരോട് സംസാരിച്ചു. നല്ല രീതിയിലാണ് സംസാരിച്ചത്. ഞാൻ നന്നായി ഇരിക്കുന്നു എന്ന് പറഞ്ഞു. കനകയുടെ വീട്ടിൽ ജോലി ചെയ്ത ഒരു ജോലിക്കാരി എന്നോട് പറഞ്ഞിട്ടുണ്ട്, 13 പൂച്ചക്കുട്ടികളും 10 നായ്ക്കുട്ടികളും കനകയുടെ വീട്ടിലുണ്ട്. വൃത്തികെട്ട മണം വീട്ടിൽ നിന്ന് വരും. ഇത്രയും പൂച്ചക്കുട്ടികളും നായ്ക്കുട്ടികളും ഉള്ള വീട് വൃത്തിയാക്കുക വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ അവയെല്ലാം തൻ്റെ കുട്ടികളാണെന്ന് കരുതി വളർത്തുന്നു. ഞാൻ ഈ അഭിമുഖം കൊടുക്കുന്നതിന് മുമ്പ് കനക ഒരിടത്ത് പറയുന്നത് ഞാൻ കേട്ടു, എനിക്ക് വയസ്സായി എന്ന്. കനകയ്ക്ക് വയസ്സായെങ്കിൽ എന്നെയൊക്കെ ഇവിടെ കൊണ്ടുവയ്ക്കണം. നന്നായാണ് അവർ സംസാരിച്ചത്. അവർ പുറത്തു വരണം. പുറത്തിറങ്ങി 4 പേരോട് സംസാരിച്ചാൽ മാത്രമേ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റൂ. ചിലപ്പോൾ അവർ ഒറ്റയ്ക്ക് കഴിയാമെന്ന് കരുതി കാണും. ചിലപ്പോൾ ആരെങ്കിലും അവരെ പഠിപ്പിച്ചിരിക്കണം. കനക നല്ല രീതിയിൽ ജീവിക്കണം. കാരണം ദേവിക നല്ല മനസ്സിനുടമയായിരുന്നു എന്നും അവർ പറയുന്നുണ്ട്. വീട്ടിൽ അടച്ചുപൂട്ടി ആരോടും മദ്യം ഇടപഴകാതെ കഴിഞ്ഞുപോരുന്ന കനകയെപ്പറ്റിയുള്ള നടി കുട്ടി പത്മിനിയുടെ വാക്കുകളെക്കുറിച്ച് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളോട് രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.